ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അത് സ്വന്തം സൈന്യത്തെ വിട്ട് സ്വന്തം രാജ്യക്കാരെ തന്നെ കൊല്ലാനുള്ള വിഷമമാണെന്നും മണിപ്പൂർ ജനത അത്തരക്കാരാണെന്നുമൊക്കെ പല ആളുകളും പറഞ്ഞു വയ്ക്കുന്നു. ഒരു ഭാഗത്ത് ഷംസീർ സ്പീക്കർ നമ്മുടെ മതം മാത്രം 916 ക്വാളിറ്റി ഉള്ളതാണെന്നും മറ്റതെല്ലാം പോക്കാണെന്നും പബ്ലിക്കിനിടയിൽ പ്രഖ്യാപിക്കുന്നു. ഒരു ഭാഗത്ത് സരിതയും സരിതയുടെ മാപ്പും കോപ്പുമായി ഒരു നന്മ മരവും ഉളുപ്പില്ലാത്ത കോട്ടുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇനിയും ഒരിടത്ത് ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് 3 ദിവസം അനുശോചനം, പോ 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 എന്ന് പറഞ്ഞ് ഒരു വിനയായ നായകനും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അൻവറിന്റെ മിച്ചഭൂമി വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഹൈക്കോടതിയിൽ താണു കേണ് നിലവിളിച്ച് ഏതാണ്ട് ചമ്മി നാറിയ അവസ്ഥയിൽ മോങ്ങിക്കാറി തന്നെയാണ് അൻവർ ഇറങ്ങിപ്പോയത്. കാരണം നാട്ടുകാരെ പറ്റിച്ചതും സർക്കാരിനെ പറ്റിച്ചതും ഒക്കെയായി നല്ല ഒരു ഒരു ഏർണിങ്സ് കക്ഷി MLA കുപ്പായം ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് ഷാജൻ സ്കറിയയെ തീർക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നത്. ഒരു MLA ഗുണ്ടായിസം കാണിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ വീഴ്ത്താൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ ചരിത്രം ഇനി ആരെങ്കിലും ആവർത്തിച്ചാലേ ഉള്ളൂ. ഇത് അൻവർ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇനി ആവശ്യക്കാർക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്പർ ഇട്ട് 1, 2, 3 എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ അൻവർക്ക ആൾക്കാരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവർക്കായിക്ക് അറിയാം, ഭരണം നമുക്കാണ്, സ്വാധീനവും പണവും ഗുണ്ടായുസവും എത്ര വെട്ടുവെട്ടാനും മടിയില്ലാത്ത അണികളും നോക്കുമ്പോൾ എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമാണ്. അപ്പോഴിനിയും ഷാജനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഷാജനെ പിന്തുണയ്ക്കുന്ന ആളുകളെ വീട്ടിൽ കയറി വെട്ടിയാലോ? എന്നാലും തലത്തിൽ തുല്യം തന്നെയാണല്ലോ. ഇപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ പീഡിപ്പിച്ചാലും അവരെ കൊന്നാലും അവരെ ഭീഷണിപ്പെടുത്തിയാലും അവരെ നോവിച്ചാലും ഒക്കെ അത് നമുക്ക് കൂടി കിട്ടുന്നത് തന്നെയാണല്ലോ. ഇപ്പോ ഷാജനെ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടി നമ്പർ ഇട്ട് വീഴ്ത്താൻ നമ്മുടെ ദാദാസാഹിബ് എന്നറിയപ്പെടുന്ന കാക്ക ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. കാക്കായ്ക്ക് കേരളം ക്ലീൻ ആക്കിയേ പറ്റൂ. പക്ഷേ കാക്ക ഷംസീറിനെ പോലെ വർഗീയത തുപ്പുന്ന ആളുകളെ കാണില്ല. ഓ അബ്ദുള്ളയെ പോലെ തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന തീവ്രവാദികളെ കാണില്ല. സാക്കിർ നായിക്കിനെയും MM അക്ബറിനെയും മുജാഹിദ് ബാലുശ്ശേരിയും ഇവരെ ഒന്നും കാണാതെ ഓൺലൈൻ മീഡിയകളിൽ കൂടെ, പ്രത്യേകിച്ച് യൂട്യൂബ് മാധ്യമങ്ങളിൽ കൂടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് കാക്ക ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ നീ ഷാജന്റെ ആളല്ലേ, നീ ഷാജനെ പിന്തുണയ്ക്കുമല്ലേ, വീട്ടിൽ കയറി വെട്ടുപെടാന്ന് നോക്കാം. നീക്കങ്ങളെല്ലാം പാളിയതിൽ കരിവുണ്ട്. കൊലവിളിയുമായി വീണ്ടും കമ്മിക്കൂട്ടങ്ങൾ രംഗത്തിറങ്ങി. അത് ശരിയാട്ടോ, ഷാജൻ സ്കറിയക്കെതിരെ എടുത്ത എല്ലാം ഏതാണ്ട് പാളിപ്പോയി. പാളി പൊട്ടി പാളീസായി എന്ന് തന്നെ പറയാം. അവസാനം 5, 6, 7 എന്നുള്ള നമ്പറിലെ ഷാജൻ സ്കറിയയുടെ ഭാര്യ ബോബി അലോഷ്യസിനെയും ഷാജൻ സ്കറിയയുടെ 2 ബ്രദേഴ്സിനെയും ലക്ഷ്യം വെച്ചു. എല്ലാം ചീറ്റിപ്പോയി. അണ്ണൻ കളിച്ച സകലമാന കളികളും തെളിവടക്കം ഹൈക്കോടതിയിൽ ഷാജി എന്നൊരു വിവരാവകാശ പ്രവർത്തകൻ സമർത്ഥിച്ച ഹർജിയിൽ കാക്കയ്ക്ക് പണിയും കിട്ടി. എന്ന ക്യാമ്പയിൻ തുടങ്ങിയ ITV ന്യൂസിനെതിരെയാണ് ഇപ്പോൾ തെയ്വട്ടികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഷാജിനെതിരെ കൊലവിളി നടത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, 1 മാസം കൊണ്ട് മറുനാടിന് 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് കൂടുകയും വരുമാനവും വർദ്ധിച്ചു. 10 കോടി രൂപ മുടക്കിയാൽ കിട്ടാത്ത പരസ്യമാണ് ഷാജിന് കഴിഞ്ഞ 2 മാസം കൊണ്ട് ലഭിച്ചത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ ഷാജനെ പൂട്ടാൻ വേണ്ടി ചെയ്തതാ. നോക്കിയപ്പോ അവർക്ക് കട്ട റേറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ദബൂം ചെയ്ത് കയറുന്നത് പോലെ കയറുന്നു. പോരെങ്കിൽ ഈ അൻവറിനെ പോലെയുള്ള ഗുണ്ടായിസം കാണിക്കുന്ന ജനപ്രതിനിധികളെ എതിരിടാൻ നമുക്കും വേണ്ടത് അധികാരമാണ്. അതുകൊണ്ട് ഷാജൻ സ്കറിയ ഒന്നുറപ്പിച്ചു,
എന്തേ നമുക്ക് രാഷ്ട്രീയം വഴങ്ങില്ലേ? ശേരിൻ മത്സരിച്ച് കളയാം. ഇവരോടൊക്കെ തായം പിടിക്കണമെങ്കിൽ നമുക്ക് അധികാരം കൂടി വേണമല്ലോ. ഷാജൻ സ്കറിയയെ പോലെ നേരും നെറിയുമുള്ള സത്യസന്ധനായ ആരെയും ഭയക്കാതെ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന തുറന്നു പറയുന്ന മാധ്യമ പ്രവർത്തകർ കൂടി ജനപ്രതിനിധികളായി ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. ഷാജൻ സ്കറിയ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ഉറപ്പ്. ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുപ്പിക്കുവാനായി പലരെയും സമീപിച്ചെങ്കിലും അവരാരും അതിന് മുതിർന്നിട്ടില്ല. കാരണം ഒരു പോലീസ് കേസിലേക്ക് പോയാൽ അടിപണലം സകല തരികടകളും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്നതുകൊണ്ട് മാത്രമാണ് അവർ അടങ്ങിയിരിക്കുന്നത്. തെളിവുകളില്ലാതെ ഒരു വാർത്തയും ഞങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. മാത്രമല്ല ഇതുവരെ പൊങ്ങിയിട്ടില്ലാത്ത പലതും തൊട്ടാൽ പുറത്തു വരികയും ചെയ്യും. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 8:59 രാജൻ പി എച്ച് എന്ന പേരിൽ 830-490-7067 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 830-490-7067 എന്ന നമ്പറിൽ നിന്ന് എൻ്റെ മൊബൈലിലേക്ക് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയ രാജയുടെ പേഴ്സണൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു സംഭാഷണം ആരംഭിച്ചത്. പിന്നീട് നീ ഷാജിൻ സ്കറിയയുടെ ആളാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് തെറിവിളിയും ഭീഷണിയും വീട്ടിൽ കയറി കൊല്ലും എന്ന് കൊലവിളി നടത്തി. എനിക്കെതിരെ വധഭീഷണി നടത്തിയ രാജൻ പി എച്ച് എന്ന വ്യക്തിക്കെതിരെ ഞങ്ങളുടെ ലീഗൽ സെൽ, മ്യൂസിയം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും DGP പരാതി നൽകി കഴിഞ്ഞു. എനിക്ക് നേരെ നടത്തിയ ആ കൊലവിളി കേൾക്കുക. ഹലോ, ഹലോ, അതെ, നിങ്ങൾ ഇതിനിടയിൽ ഇന്നലെ ഞങ്ങൾ സംഭാഷിച്ചിട്ടില്ല, ഒരു അന്യസ്ഥിതിയുടെ രാധ എന്ന് പറഞ്ഞ രാധ പിണറായി വിജയന്റെ നാട്ടിലെ സംതൃപ്തിയായ സ്ത്രീകളുടെ വാർത്ത കൊടുത്തിട്ടായി. അതെ അതെ. അത് എവിടെയാ സ്ത്രീയുടെ വീടെവിടെയാണ്? ആരാ വിളിക്കുന്നേ? അല്ല, ഞാൻ നിങ്ങളെ വാർത്താ ചാനൽ കാണുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞതിനകത്ത് ഒരുപാട് അസത്യങ്ങളുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ ആ സ്ത്രീയുടെ അഭിപ്രായം പറയുമ്പോൾ ആ സ്ത്രീയോട് നിങ്ങൾ പറഞ്ഞു പറയിക്കുമ്പോൾ അവരോട് പറയണ്ടേ, അവർക്ക് വായിക്കാനറിയില്ല. അവർ സാധനം അറിയാം, ഒരു വാർത്ത വായിക്കാനും എഴുതാനും അറിയാത്തൊരു സ്ത്രീ വാർത്തയിൽ കൂടെ വായിച്ചു കണ്ടു എഴുതി എന്നൊക്കെ പറയുമ്പോൾ എന്റെ തെറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരാതി വരുന്ന പക്ഷം അത് വ്യാജമാണ്. രാധ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ രാധ ഞങ്ങൾ എത്തിച്ച് ഞങ്ങൾ ലൈവ് ചെയ്യാം. നിങ്ങൾ സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വാർത്ത ഈ ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം നിരന്തരം എന്റെ ഫോണിലേക്ക് വധഭീഷണിയും തെറിവിളികളും എത്തുന്നുണ്ട്. മാത്രമല്ല ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തെ പിന്തുടരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ കള്ളക്കേസുകളിൽ കുടുക്കി ജാമ്യമില്ലാ വകുപ്പിലിട്ട് മുന്നറിയിപ്പില്ലാതെ ഷാജിൻ സ്കറിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലും കൊടുത്ത കേസുകളെല്ലാം വാളിപ്പോയ സാഹചര്യത്തിലും ആകെ നിരാശയിലാണ് മാഫിയാ സംഘം. മറുനാടൻ ഷാജിൻ സ്കറിയ ഇന്നലെ കേരളത്തിലെത്തി. അദ്ദേഹം തന്റെ മാധ്യമ സ്ഥാപനത്തിൽ ജോലിയിൽ വ്യാപൃതനായി എന്നതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. സത്യം വിളിച്ചു പറയുന്ന മറുനാടൻ സപ്പോർട്ടായി ജനലക്ഷങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തോ അത് ജനശബ്ദമായി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഷാജൻ ഇലക്ഷനിൽ മത്സരിക്കട്ടെ, മന്ത്രിയാകട്ടെ, നമ്മുടെ അൻവർഗുണ്ട MLA മുകളിൽ വരട്ടെ, MLA സല്യൂട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഇനിയെങ്കിലും ഒരാളെ പ്രകോപിപ്പിച്ച് ലക്ഷ്യത്തിൽ നിന്നും പുറത്തു ചാടിച്ച് അതിനേക്കാൾ വലിയ ഒരു നാടിനെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു രക്ഷാദൗത്യം ഏറ്റെടുക്കാൻ ഒരു പക്ഷേ വില്ലനായി വന്ന MLA അൻവറിനോട് നാളെ ഷാജൻ സ്കറിയ നന്ദി പറഞ്ഞിരിക്കും. ഒരു സിനിമയെ ടോപ്പ് മോസ്റ്റ് ആക്കി മാറ്റുന്നത് അതിലെ വില്ലൻ കഥാപാത്രങ്ങളാ. അതുപോലെ ഷാജനെ ഒരു പക്ഷേ ജനപ്രിയ മാധ്യമ പ്രവർത്തകനാക്കി മാറ്റിയത് ഏറ്റവും കൂടുതൽ ഒരു ഭാഗത്ത് വേട്ടയാടപ്പെടുമ്പോൾ മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതും ഇതുപോലെയുള്ള വില്ലന്മാര് തന്നെയാണ്.
അതുകൊണ്ട് ഷാജൻ സ്കറിയയെ പോലെയുള്ള സാധാരണക്കാരുടെ നോവറിയുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ജനപ്രതിനിധികളായിട്ട് വരേണ്ടത്. എല്ലാവിധ ആശംസകളും. നന്ദി.